Good night. Good night. കൊണ്ട് എപ്പോഴാ മടങ്ങി വന്നതെന്ന് അറിയില്ല സാർ. അവരുടെ ഉണ്ടോ? ഉണ്ട് സാർ. വിളിക്കവനെ. ആരാടാ ബേ പോലീസ് ബേ ചോദിച്ചാൽ കേട്ട് പോയിനകത്ത് ഞാൻ പറയുന്നവരെ ഒറ്റയെണ്ണം പുറത്തിറങ്ങരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായത് എനിക്ക്. രാഹുലിനെ വിനീതിനെയൊക്കെ പോലീസ് പിടിച്ചോണ്ട് പോയി. കരയാതെ കുട്ടി, വൃന്ദയെ കൊന്നെന്ന് പറഞ്ഞ അവരെ അടിച്ചു കൊല്ലും. അങ്കിൾ അവരെ രക്ഷിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോയിക്കൊള്ളു. ഞാൻ വേണ്ടത് ചെയ്യാം. എന്താടാ നാളെ ഇറങ്ങിപ്പോയോ? രാത്രി അവളെ കൂടി നീ പുറത്തു പോയി അല്ലടാ? ഏ പോയി. നീ മദ്യപിച്ചിരുന്നോ? പറയടാ പട്ടി. ഇല്ല. തലക്ക് പിടിച്ചപ്പോ മോഹം ഉണർന്നു അല്ലടാ? അവൾ വഴങ്ങിയില്ല, അവൾ ബലാത്കാരം ചെയ്യും. പുറത്തറിയുമെന്ന് കരുതി കൊന്നുകളഞ്ഞു. ഇതല്ലടാ സംഭവിച്ചത്? അല്ല, അവൻ നിരപരാധിയാണ്. പ്ലീസ് അടിക്കരുത്. എന്തോ? ഓ, അപ്പൊ സാറിനും പങ്കുണ്ടല്ലേ? കൊലയാളിയെ കണ്ടുപിടിക്കാതെ നിരപരാധികളെ തല്ലിച്ചതയ്ക്കുന്ന എവിടത്തെ നിയമം? അമ്മയുടെ നിയമം. ഇവരൊക്കെ സെല്ലടയ്ക്ക്. സത്യം പറയുമെന്ന് ഞാൻ നോക്കട്ടെ. കേരള ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് ധരിക്കരുത്. പറയണം സാർ, ഈ കുട്ടികളെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഇവർക്കൊരിക്കലും കൊലപാതകികളാകാൻ കഴിയില്ല. പാവങ്ങൾ പ്രൊഫസർ, കൊലപാതകികളിൽ പലരും പാവങ്ങളാ, കുറ്റം ചെയ്യുന്ന സമയങ്ങൾ ഒഴിച്ച്. ഇരോ, താങ്കളുടെ നിഗമനം ശരിയാണ്, പക്ഷേ ഇവർ അത്തരക്കാരല്ല. എന്താ ഉറപ്പാണോ? ഉറപ്പ്. എന്റെ പേരിൽ ജാമ്യം കിട്ടുമെങ്കിൽ വിട്ടുതരാം. പക്ഷേ കേസിന്റെ അന്വേഷണം തീരും വരെ ആരും ഇവിടെ വിട്ട് പോകാൻ പാടില്ല. ശരി സാർ. സാർ, എനിക്കൊരു സംശയം. എന്താണ്? ഇതിനു മുമ്പും ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കേട്ടു. വാച്ചർ പറയുന്നത് ഒരു ചെമ്പരന്താണ് ഇതിന്റെ പിന്നിലെന്നാണ്. എന്തെങ്കിലും സത്യമുണ്ടോ സാർ? ചിലയിടങ്ങളിൽ മനുഷ്യനെ കടന്നാക്രമിക്കുന്ന പക്ഷികളുണ്ട്. പക്ഷേ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന പക്ഷികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.